ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് പാല് വേണം. അതിൽ 2 കപ്പ് പാല് നമ്മൾ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് പാല് നമുക്ക് കുറച്ച് പൗഡേഴ്സ് മിക്സ് ചെയ്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറക്കോ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് വേണം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന വീറ്റ് പൗഡറാണ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. എപ്പോഴും ഐസ്ക്രീമിൽ നമ്മൾ പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. 2.5 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി മസ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്താലും മതി. അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ ആയാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കുക കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേഗം തന്നെ ഇത് കുറുകി കിട്ടും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശരിക്കും ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുന്നുണ്ട് കുറച്ച് നേരം. ഫ്രീസറിൽ വെക്കേണ്ട, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചക്കയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 7 പീസ് ജാക്ക് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ശരിക്കും അരഞ്ഞു കിട്ടണം. നമ്മൾ പിന്നെ ഇത് അരിക്കൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഒന്ന് അരച്ചെടുക്കണേ. ഇപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഐസ്ക്രീം മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോട്ട് ഇത് മാറ്റണം. നമ്മൾ ഒഴിച്ചു വെക്കേണ്ട പാത്രം എടുക്കുമ്പോൾ എന്തായാലും നല്ല നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന പാത്രം തന്നെ എടുക്കുക കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് 1.5 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഈ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വീണ്ടും എടുത്തൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിലൊക്കെ നമുക്കൊരു കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള നട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് നട്ട്സ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട. ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നട്ട്സ് ആഡ് ചെയ്യേണ്ടതെന്ന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ ഐസ്ക്രീമിൽ നട്ട് ആഡ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പീനട്ട്സും കാഷ്യൂ നട്ട്സും ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബദാമോ എന്താ കയ്യിലുള്ള നട്ട്സ് എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്യുക. എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. പക്ഷേ പ്ലേറ്റിലോട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഞാനൊരു തവണ ചെയ്തപ്പോൾ നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഒഴിക്കുന്ന സമയത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമേ. അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പ്ലേറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് നന്നായിട്ട് ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഐസ്ക്രീം. അത് ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായി അടിച്ചെടുക്കാം. നന്നായി ഒന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ നമ്മളിത് വീണ്ടും അടിച്ചെടുക്കുന്നുണ്ട്.
ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിനേക്കാളും ജാക്ക് ഫ്രൂട്ട് ഫ്ലേവേഴ്സുള്ള ഐസ്ക്രീമിനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ്. വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. വീണ്ടും ഇനി നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ആ എയർ ടൈറ്റ് ബോക്സിലോട്ട് തന്നെ നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയൊരു 8-10 മണിക്കൂർ നമ്മളിത് ഫ്രീസ് ചെയ്യണം. അതിനു മുന്നേ നമുക്കിതിലേക്ക് അനട്സ് ആഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അനട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു റോൾ വെച്ചിട്ടൊന്ന് റോൾ ചെയ്താലും മതി, നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ടത് നമുക്കിതിൽ ടോപ്പിങ്ങിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വെക്കുന്ന നേരം ഒരു 8 hours കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഉറച്ചിട്ടില്ല, സെറ്റായിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൊണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക കേട്ടോ, ഫ്രീസറിൽ. കാരണം ഓരോരുത്തരുടെ ഫ്രിഡ്ജിനനുസരിച്ച് ആ ഫ്രീസറിൻ്റെ കൂളിംഗ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളതും കൂടെ ഒന്ന് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഐസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് അടച്ചതിന് ശേഷം ഞാൻ ഓവർ നൈറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ടിത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമുക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും. ഇന്ന് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.